സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാ പാരൻസും തന്നെ പുതിയ ബാഗും വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങാനുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ നീ നോക്കിക്കേ, എത്ര പഴയ അഴുക്ക് പിടിച്ച ബാഗാണെങ്കിലും നമുക്ക് മിനിറ്റുകൾക്കുള്ളിലെ പുതുപുത്തനാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബാഗും വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് പുത്തനാക്കാം. ഒട്ടും തന്നെ ഉരച്ച് കഴുകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഇല്ല. സിമ്പിളായിട്ട് പുതുപുത്തനാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. പറ്റി പിടിച്ച അഴുക്കുകൾ ബാഗിൽ നിന്ന് വളരെ എളുപ്പം ഇളകി പോകുന്നതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് അപ്പക്കാരമാണ് സോഡാപ്പൊടി. അപ്പോൾ ഒരു സ്പൂണോളം സോഡാപ്പൊടി ആദ്യം എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരിയും അതേപോലെ തന്നെ സോഡാപ്പൊടിയും കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ ഒരു വലിയ പാത്രം തന്നെ എടുക്കാം. എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ്. അപ്പോൾ പ്രില്ലോ അല്ലെങ്കിൽ വിമ്മോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക. ഏകദേശം ഒരു സ്പൂണോളം ലിക്വിഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ സ്കൂൾ ബാഗിൽ ഉറപ്പായിട്ടും പേനയുടെ മഷിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള മഷിക്കറ പോകുന്നതിനായിട്ട് ഏറ്റവും നല്ലത് പേസ്റ്റാണ്. അപ്പോൾ ഇതിനോടുകൂടെ കുറച്ച് പേസ്റ്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മഷിക്കറയൊന്നും ഇല്ലാത്ത ബാഗാണെങ്കിൽ പേസ്റ്റ് വേണ്ട. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് പേസ്റ്റ്, ഒരു സ്വല്പം പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ സ്കൂൾ ബാഗാകുമ്പോൾ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലുണ്ടാവും. കറി വീഴുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും ദിവസം ഉപയോഗിക്കാതിരുന്നത് കൊണ്ടും ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലൊക്കെ മാറി നല്ല ഒരു സ്മെല്ല് കിട്ടുന്നതിനായിട്ട് നമുക്ക് ഷാമ്പു കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കറിയാലോ, ഷാമ്പു അഴുക്ക് പോകാനും ഒരു ഷൈനിങ് കിട്ടാനും അതേപോലെ തന്നെ നല്ല ഒരു സ്മെല്ല് കിട്ടാനും കൂടി നല്ലതാണ്. അപ്പോൾ കുറച്ച് ഷാമ്പു, ഏകദേശം ഒരു സ്പൂണോളം ഷാമ്പു കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ കിടിലൻ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഉരച്ച് കഴുകി ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച ബാഗും പുതുപുത്തനാക്കാൻ പറ്റും. അതിനായിട്ട് ഒരു വലിയ ബക്കറ്റ് എടുക്കുക. ആ ബക്കറ്റിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ്. ഒരുപാട് തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ വെള്ളത്തിൽ നമുക്ക് ബാഗ് മുക്കി വെക്കാം. അപ്പോൾ നല്ലപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാഗിൻ്റെ സിബ്ബൊക്കെ ഓപ്പൺ ആക്കിയിട്ട് മുക്കി വെക്കാം. അപ്പോൾ ഉള്ളിൽ നിന്നും അതേപോലെ തന്നെ പുറത്തു നിന്നൊക്കെ ഒരേപോലെ അഴുക്ക് പോയിട്ട് ബാഗ് ക്ലീനായി കിട്ടും. വെള്ളത്തിന് ചെറിയ ചൂടുള്ളത് കൊണ്ട് ഞാനൊരു സ്പൂൺ വച്ചിട്ടാണ് ഇതേപോലെ ബാഗ് വെള്ളത്തിൽ മുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ വലിയ സ്പൂണോ വച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ബാഗ് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരുപാട് അഴുക്കൊക്കെ ഉള്ള ബാഗാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ ചൂടൊക്കെ ആറി ബാഗിൽ നിന്ന് അഴുക്കുകളെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ലഞ്ച് ബോക്സ് വെക്കുന്ന ഭാഗത്തായിട്ട് സ്വല്പം അഴുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇതേപോലെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് കഷ്ടപ്പെട്ട് ഉരക്കിയൊന്നും വേണ്ട, പെട്ടെന്ന് അഴുക്ക് പോവും. അപ്പോൾ ഇത് ബാഗ് ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു പതയൊക്കെ പോയിട്ട് ബാഗ് നല്ല ക്ലീനായിട്ട് വരുള്ളൂ. ഉള്ളിൽ നിന്നും പുറത്തു നിന്നുള്ള അഴുക്കുകളൊക്കെ പോയിട്ട് ബാഗ് നോക്കുകയും നല്ല പെർഫെക്റ്റായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. പുതിയ ബാഗിൻ്റെ ആ ഒരു പുതുക്കത്തോടു കൂടി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അഴുക്കുകളും പോയി, അതുമാത്രമല്ല ഷാമ്പുവിൻ്റെ ഒരു നല്ല സ്മെല്ല് കൂടി ബാഗിനുണ്ട്. നിങ്ങൾ ലൈവായിട്ട് തന്നെയാണ് ആ ഒരു ചേഞ്ച് കണ്ടത്. നോക്കിക്കേ, ബാഗ് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. നമുക്കറിയാലോ, ബാഗൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും ഉണങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണക്കാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഡ്രയറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കാവുന്നതാണ്. വെയിലില്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഉണക്കിയതിന് ശേഷം കുറച്ച് നേരം ഫാൻ്റെ അടിയിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതേ ബാഗ് ഉണങ്ങി വന്നപ്പോൾ നോക്കിക്കേ, നല്ലപോലെ ക്ലീനായിട്ടുണ്ട്. ഒരു തരി അഴുക്കില്ല. അതുമാത്രമല്ല, ഈ ബാഗിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള മഞ്ഞ നിറത്തിന് ഒരല്പം മങ്ങൽ പോലും വന്നിട്ടില്ല. പെർഫെക്റ്റായിട്ട് ക്ലീനായിട്ടുണ്ട്. ഈ ഒരു ബാഗ് ഞാൻ വാങ്ങിയത് ഡെക്കാത്ലോണിൽ നിന്നാണ്. നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തും അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും ആണ്. ഒട്ടും തന്നെ കംപ്ലൈൻറ്റ് ഇതേവരെ വന്നിട്ടില്ല. ഞാൻ 2 ബാഗ് വാങ്ങിയിരുന്നു, 2 നല്ലതാണ്. അടുത്ത ഒരു ടിപ്പ്, ബാഗിൻ്റെ സിബ്ബ് ചിലപ്പോൾ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ സ്റ്റക്ക് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രോബ്ലം മാറ്റുന്നതിനായിട്ട് നമുക്കൊരല്പം വാസ്ലിൻ ആ ഒരു സിബ്ബിൻ്റെ ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ബാഗിൻ്റെ ആ ഒരു സിബ്ബിൻ്റെ ആ ഒരു സ്റ്റക്നെസ്സൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റും.
അപ്പോൾ ബാഗ് നമ്മൾ പുതുപുത്തനാക്കി. ഇനി നമുക്ക് വാട്ടർ ബോട്ടിൽ കൂടി നല്ല പുത്തനാക്കി മാറ്റാം. അപ്പോൾ 2 മാസത്തോളം നമ്മൾ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ ഒരു ബാഡ് സ്മെല്ലും അതേപോലെ തന്നെ ഒരു അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാം മാറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പ് ഞാൻ ദേ 1 സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. അപ്പോൾ 1-2 സ്പൂൺ വിനാഗിരി കൂടി നമുക്ക് ഈ വാട്ടർ ബോട്ടിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതേ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു മൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം നമുക്കിനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി ഒന്ന് മൂടിയിട്ടതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ മൂടിയുടെ വിടവിലോ അല്ലെങ്കിൽ ആ ഒരു കുപ്പിയുടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ അഴുക്കുകളുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പൊക്കോളും. അപ്പോൾ വാട്ടർ ബോട്ടിലും ബാഗും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമുക്കറിയാലോ ഈ ഒരു മാസം എല്ലാ പാരൻസും തന്നെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാസമാണ്. അപ്പോൾ പുതിയ ബാഗൊക്കെ വാങ്ങാതെ പഴയ ബാഗ് പുത്തനാക്കി മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതേപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വെച്ചേക്കണേ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.